നമസ്കാരം. നേർക്കുനേരിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വാഹനങ്ങളിലെ സൺ കൺട്രോൾ ഫിലിം പേപ്പറുകൾ അടിയന്തരമായി ഇളക്കാനുള്ള സുപ്രീം കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. പൂർണ്ണമായും ഇതൊഴിവാക്കണം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതേക്കുറിച്ചുള്ള നിരവധി അഭിപ്രായങ്ങളും ആശങ്കകളും ഉയരുന്നുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് പൂർണ്ണമായും ഇത് നീക്കം ചെയ്യുക, ഈല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാകാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രായോഗികതയെക്കുറിച്ചും ചില സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ദുരുപയോഗം തടയുന്നതടക്കം വളരെ കർശനമായ നിയന്ത്രണങ്ങൾ അനിവാര്യമാണ് എന്ന അഭിപ്രായവും ഉയരുന്നു. ഈ വിഷയമാണ് നേർക്കുനേർ പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ ആദ്യം പരിചയപ്പെടുന്നു. വേണുകുമാർ, അദ്ദേഹം AMVA അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ജസ്റ്റിസ് ശ്രീദേവി, വനിതാ കമ്മീഷൻ്റെ മുൻ അധ്യക്ഷയാണ്, റിട്ടയേർഡ് ജസ്റ്റിസാണ്. മായാമോഷ്മി അറിയപ്പെടുന്ന ആർട്ടിസ്റ്റാണ്, ഒപ്പം ഒരു സദസ്സും ചർച്ചയിൽ അണിനിരക്കുന്നുണ്ട്. ശ്രീ വേണു, എന്താണ് ഇതിനകത്ത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഇവിടുത്തെ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ ചെയ്യാൻ പോകുന്നത്? അതാണ് ആൾക്കാർക്ക് അറിയേണ്ടത്. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് 100 സബ്സെക്ഷൻ 2 വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ടിലുള്ള വിൻസ്ക്രീൻ ഗ്ലാസ്സും റിയർ വിൻഡോയും 70% ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എന്നുള്ളത്. അതായത് വിഷ്വൽ ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ് 70% കുറയാൻ പാടില്ല. അത് BIS സ്റ്റാൻഡേർഡിലുള്ള 2553 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിൻ്റെ അനുബന്ധമായിരിക്കണമെന്ന് വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ സൈഡ് വിൻഡോസ് 50% വിഷ്വൽ ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ് ഉണ്ടായിരിക്കണമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ സൈഡ് 50%, ഫ്രണ്ടും റിയറും 70%. അത് നിലവിൽ ഉള്ള ഒരു നിയമമാണ്. ആ നിയമം കൂടുതൽ കർശനമായി നടപ്പാക്കണമെന്ന് ഉള്ളതാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ജഡ്ജ്മെൻ്റ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ പൊതുതാൽപ്പര്യ ഹർജികൾ പരിഗണിച്ച് സുപ്രീം കോടതി ഒരു ഉത്തരവിട്ടിരിക്കുന്നു. ഒരു ചെറിയ ടൈം ഫ്രെയിമാണ് ഇതിന് തന്നേക്കുന്നത് ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഏത് മാനദണ്ഡത്തിലാണ് ഇത് പരിശോധിക്കുന്നത്? ഉദാഹരണത്തിന്, ഇപ്പോൾ 70% 50% ഒക്കെ സുതാര്യമാണോ ഈ ഗ്ലാസ് എന്നുള്ളത് പരിശോധിക്കുന്നത് എങ്ങനെ? അത് ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനം ഇവിടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനോ പോലീസിനോ ഉണ്ടോ? ഇപ്പോൾ 70% ട്രാൻസ്പെറൻ്റ് ആയിരിക്കണമെന്ന് നമ്മൾ കർശനമായി നിർദ്ദേശിക്കണമെങ്കിൽ നമുക്ക് ഫോട്ടോ മീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം കൂടിയേ തീരുള്ളൂ. ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ അതുവരെ എൻഫോഴ്സ്മെൻറ്റ് താമസിപ്പിക്കാൻ പറ്റുമോ? കാരണം സുപ്രീം കോടതി ഒരു ഉത്തരവ് വന്നിരിക്കുന്നു. താമസിപ്പിക്കാൻ കഴിയില്ല. അതിന് ആദ്യത്തെ പ്രാവശ്യം എന്നുള്ള നിലയിൽ, ആദ്യ തവണ എന്നുള്ള നിലയിൽ ആദ്യം ഒരു വാണിംഗ് കൊടുക്കും. വാണിംഗ് കൊടുത്തതിന് ശേഷം ഇപ്പം നിലവിൽ 100 ഫൈനാണ് ഈടാക്കി വരുന്നത്. ആ 100 ഫൈൻ ചെയ്യും. അതിനുശേഷം സ്റ്റോപ്പ് മെമ്മോ കൊടുക്കും. സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് കർശനമായിട്ട് അത് നടപ്പാക്കും. മായാമോഷ്മി, കേരളത്തിൽ ഏതാണ്ട് ഒരു 10-15 lakh എങ്കിലും ഈ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിനേതാണ്ട് ഒരു നമുക്ക് ഏകദേശ കണക്കനുസരിച്ചിട്ട് ഇതിലൊരു 80% വാഹനങ്ങളെങ്കിലും ഈ സൺഫിലിം കൺട്രോൾ പേപ്പറുകൾ ഉപയോഗിക്കുന്നതാണ്. വളരെ തിക്കായിട്ടുള്ളതുകൊണ്ടോ അല്ലാത്തതും ഉണ്ടാവാം. ഇത് പൂർണ്ണമായി ഒഴിവാക്കേണ്ടത് സുരക്ഷാ കാരണങ്ങളാൽ ആവശ്യമാണ് എന്നുള്ള വാദം അംഗീകരിക്കുന്നുണ്ടോ? അതല്ല, ചിലർ പറയുന്നത് ഇത് വീട് പോലെ തന്നെ അല്പം സ്വകാര്യത വാഹനവും പ്രതീക്ഷിക്കുന്നതാണ്, അതുകൊണ്ടൊരു അല്പം മറ വാഹനത്തിലും നല്ലതാണ് എന്നുള്ളതാണ്. ഏത് വാദമാണ് ശരി? ഇല്ല, വാദം ശരിയെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ യൂസ് ചെയ്യുന്ന അനുസരിച്ച്, ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചാണ് ഓരോരുത്തർ ചെയ്യുന്നത്. അപ്പം ഇപ്പം ഗവൺമെൻറ് തരത്തിൽ അതൊരു മിസ്ഹാപ്പ് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ തെറ്റായിട്ട് അവർ ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ടെന്ന് കരുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നുകൊണ്ടായിരിക്കുമല്ലോ ഇതിപ്പം മാറ്റണം എന്ന് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം അതിന് ഞാൻ ഓക്കെ ശരി വയ്ക്കുന്നു. പക്ഷേ ഇതിൽ മറുവശമുണ്ട്. ഇപ്പം നമ്മളെ പോലത്തെ ആൾക്കാർ, അല്ലെങ്കിൽ ഹയർ ഓഫീഷ്യൽസ്, അല്ലെങ്കിൽ കുറച്ച് VIPs ആയിട്ടുള്ളവർ ഒരു പബ്ലിക് പ്ലേസിൽ പോകുമ്പോഴത്തേക്ക് അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെമി പ്രൊട്ടക്ഷനെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു സെമി ഗ്ലെയറിങ്ങിലോ കട്ടിങ്ങോ ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ എന്താ പറ്റുക വെച്ചാൽ കർട്ടൻസ് ഉള്ള വെഹിക്കിൾ കൊണ്ടുവരും. അപ്പോൾ ഇപ്പം ഈ ബ്ലാക്ക് സ്ക്രീൻ മാറ്റുക എന്ന് പറഞ്ഞാൽ അടുത്ത എല്ലാവരും നാച്ചുറലി കർട്ടൻസ് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഫീഡിങ് മദേഴ്സിന്, അതുപോലെ കുറച്ച് ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക്, അവർക്കൊരു ഒരു സെമി പ്രൈവസി. അപ്പോൾ എനിക്കൊന്ന് ഈ റിയർ ആൻഡ് ഫ്രണ്ട് ഇത് ഗ്ലാസ്സസിൽ നിങ്ങളിപ്പം ഗവൺമെൻറ് ഓഫീഷ്യൽസ് പറയും പോലെ അങ്ങനെ ആട്ടിട്ട് സൈഡ്സിലുള്ള മിററിൽ അവർക്ക് കുറച്ച് പ്രൈവസി കിട്ടും ഒന്ന് ഉറങ്ങാൻ. ഇപ്പം നമ്മൾ എന്താ സത്യം പറഞ്ഞ ഒരു സ്ക്രീൻഡ് ഇതിലാണ് പോയത്, ഒരു സെമി സ്ക്രീൻഡ് വെഹിക്കിളിലാണ് പോയത്, നമ്മൾ കംഫർട്ടബിൾ ആണ്. ഓക്കെ, പുറത്തുള്ളവർ പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയില്ല. ഇപ്പോൾ ഒരിടത്ത് നിർത്തി ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്, ചിലപ്പോൾ നമുക്ക് ഇറങ്ങിപ്പോയി കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇല്ലെങ്കിൽ മിക്കതും ഈ ഹൈവേസിലുള്ള ഹോട്ടൽസ് എല്ലാം ബാർ അറ്റാച്ച്ഡ് ആയിരിക്കും. ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കയറി ചെന്നാനോ തിരിച്ചറിയാം. ഇപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് പോലും ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ആദ്യം അച്ഛനും ഞാനും പുറത്തിറങ്ങി. ഉടനെ അടുത്ത ഒരു 2 കഴിഞ്ഞപ്പോൾ ന്യൂസ് വന്ന്, മായാമോഷ്മി ഇപ്പം കളവന്മാരെ കൂടെയും കറങ്ങാൻ തുടങ്ങിയെന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്? കഴിയുന്നത് ഇങ്ങനത്തെ പബ്ലിക് പ്ലേസിൽ പോയി ഫുഡ് കഴിക്കാതെ നമ്മൾ ഫുൾ ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ വെഹിക്കിളിൽ വരുത്തി വെച്ച് കഴിക്കും.
ഇപ്പൊ സ്ക്രീനിൻ്റെ ഇതല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു പ്രൈവസിയുടെ കുറവുണ്ട്. അതൊക്കെ ഇതിന്റെ ഒരു നല്ല വശമാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് പുറത്ത് ഒരു സ്ഥലത്തും ഇത്തരം ഒരു മറ വാഹനങ്ങൾ ഇല്ല. ഇവിടെ ഇത്തരം ഒരു മറ വേണമെന്ന് പറയുന്നത് വാഹനത്തിനുള്ളിൽ അടിയന്തരമായ അല്ലെങ്കിൽ വളരെ അത്യാവശ്യം വേണ്ട പ്രൈവസി കൊണ്ടാണോ, അതോ പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ സമൂഹത്തിന്റെ ഈ ഒരു ഒളിഞ്ഞുനോട്ടം അല്ലെങ്കിൽ ഇത്തരം ഒരു ഒരു കൾച്ചറിന്റെ പ്രശ്നമാണോ അത്? അത് ഡെഫിനറ്റ്ലി കൾച്ചർ എന്ന് വെച്ചാൽ അവിടെ എന്ത് ആവാം എന്നുള്ള രീതിയിലാണ് അവിടുത്തെ കൾച്ചർ. ആ രീതിയല്ല നമുക്കുള്ളത് ഇവിടെ. നാച്ചുറലി ഇവിടുത്തെ ആൾക്കാർ കുറച്ച് പ്രൈവസി താല്പര്യപ്പെടുന്നവരാണ്. പക്ഷേ ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞു ഹെവി ഡാർക്കായിട്ടുള്ള പേപ്പേഴ്സിന് ഞാൻ എഗെയിൻസ്റ്റാണ്, അതിന് ഞാൻ എന്തായാലും അനുകൂലിക്കുന്നില്ല. പക്ഷേ സെമി ആയിട്ടുള്ള ഇപ്പം ഒരു സൂര്യതാപം അടിക്കാതിരിക്കാനും നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് സ്കിൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമുക്കൊരു സെമി പ്രൈവസിക്ക് വേണ്ടിയിട്ട് അത് ധാരാളമായിട്ട് വേണം എന്നാണ്. ശ്രീദേവി, ഈ രണ്ട് തരത്തിലും ഇതിനെ പറയാറുണ്ട്. ഒന്ന്, ഈ സ്വകാര്യതയുടെ മറവിൽ നടക്കുന്ന വലിയ ക്രിമിനൽ ആക്ടിവിറ്റീസും ഉണ്ട്. ഇപ്പം പല കുറ്റകൃത്യങ്ങളും ഒക്കെ നടത്തിയിട്ട് പ്രതികൾ രക്ഷപ്പെടുന്നൊക്കെ ഈ വാഹനമാണ് എപ്പോഴും ഇതിനൊരു തെളിവായിട്ട് നോക്കുന്നത്. ആ സമയത്ത് പലപ്പോഴും ഇവരെ തിരിച്ചറിയാതെ വരുന്നൊക്കെ ഇതാണ്. അതേപോലെ തന്നെ നമുക്കറിയാവുന്നത് വളരെ ഈ കൗമാരപ്രായം മുതൽ തന്നെ പല ആൾക്കാരെയും പലതരത്തിലും മിസ്യൂസ് ചെയ്ത് തെറ്റായ വഴിയിലേക്കൊക്കെ നയിക്കുന്നതിലൊക്കെ വേണമെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഈ മറ ഒരു ടൂളായിട്ട്, വാഹനം എന്ന് പറയുന്നത് ഒരു ടൂളായിട്ട് മാറാറുണ്ട്. അത്തരം കാര്യങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ഒറ്റയടിക്ക് മുഴുവൻ വാഹനങ്ങളിലും ഇത് പാടില്ല എന്നൊരു വലിയ ഒരു ഉത്തരവിലൂടെ പെട്ടെന്ന് എൻഫോഴ്സ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? സുപ്രീം കോടതി എന്താണ്, നിയമം ശരിയാവണ്ണം പാലിക്കണം എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അത് പാലിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എങ്കിൽ ജനഹിതം എന്താണെന്ന് അറിയണം ആദ്യം. അപ്പോൾ ജനഹിതം അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മളെ പാർലമെൻറ്റിലോ ലെജിസ്ലേച്ചറിലോ ഇത് അവതരിപ്പിച്ച് അതിന് വേണ്ട ഭേദഗതികൾ വരുത്തുകയാണ് ചെയ്യുക. അതിന് ഇത്തരത്തിലുള്ള പിന്നെ ചർച്ച സഹായിക്കും എന്നാണ് ഞാൻ. ഈ ഉത്തരവിൽ തന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട സംശയം, ഇപ്പോൾ കേരളത്തിൽ ഞാൻ പറഞ്ഞ പോലെ 10-15 ലക്ഷം വാഹനങ്ങൾ 12 ലക്ഷമെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് കരുതുക. ഒരു ഏകദേശം അന്വേഷണം തിരുവനന്തപുരത്തിൽ ഏതാണ്ട് ഒരു 10-15 സ്ഥാപനമാണ് ഈ സൺഫിലിം ഒട്ടിക്കാൻ പറ്റുന്നത്. അവർക്ക് തന്നെ ഇത് വൃത്തിയായിട്ട് ഇളക്കി മാറ്റാനും കഴിയത്തുള്ളൂ. അപ്പോൾ 4 ദിവസം കൊണ്ട് ഈ ഇത്രയും വാഹനങ്ങൾ മാറ്റുക, അത്രയും കുറച്ചുകൂടെ ടൈം ഫ്രെയിം ഇതിന് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഒരു ബോധവൽക്കരണം കൂടെ കഴിഞ്ഞ് ചെയ്യുക. അതിന് തീർച്ചയായിട്ടും സർക്കാർ ശ്രമിച്ചിട്ട് എക്സ്റ്റൻഷൻ വാങ്ങുക അല്ലെങ്കിൽ ഒരു റിവ്യൂ പെറ്റീഷൻ സുപ്രീം കോടതി കൊടുക്കുക ചെയ്യണം. അങ്ങനെ ചെയ്ത് മാറ്റം വരുത്തണം, അല്ലെങ്കിൽ പിന്നെ പോലീസുകാർ ബുദ്ധിമുട്ടും. ചെറിയ ശതമാനം പേര് മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ലാർജർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനെ കൂടി ഒരു ഇതിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുമോ? പല നിയമങ്ങളും ട്രെയിനിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എന്താണ് പ്രൈവസി? നമ്മൾ ആഹാരം കഴിക്കാറുണ്ട് ട്രെയിനിലിരുന്ന്, അവിടെ പ്രൈവസി ഉണ്ടോ? മുടി കിട്ടിയിട്ടല്ലല്ലോ നമ്മൾ ഇരിക്കുന്ന. ഇപ്പോൾ AC കമ്പാർട്ട്മെൻറ്റിലാണെങ്കിലും അവിടെ ഇരിക്കുന്ന എല്ലാവരും കാണുന്നില്ലേ? അപ്പോൾ എന്തിനാണ് ഈ നമ്മുടെ കേരളത്തിൽ മാത്രം ഇത്രയും വലിയ പ്രൈവസി? ഇവിടെ എന്തിനാണ് അനാശാസ്യ പ്രവർത്തനങ്ങൾ ധാരാളം ഓട്ടോറിക്ഷയായി പോലും നടക്കുന്നു എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. കാറിലാണെങ്കിൽ വളരെ എളുപ്പം, ഇതുപോലെ അടച്ചു മൂടിക്കെട്ടി ഫിലിം ഒട്ടിച്ച് അതിനകത്ത് പല തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഇവിടെ വാണിഭം ധാരാളം നടക്കുന്നുണ്ട്, ആര് വിചാരിച്ചിട്ടും ചെയ്യാൻ പറ്റുന്നില്ല. മാഡം വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിട്ടിരുന്ന കാലത്ത് ഒരുപാട് തരത്തിലുള്ള പരാതികളും ചൂഷണങ്ങളും ഒക്കെ അവിടെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും. ഈ ഒരു സുരക്ഷാ നിർദ്ദേശം കേരളത്തിൽ അനിവാര്യമാണെന്ന് തോന്നിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പലതും? ഇല്ല, ഇത് അത്തരത്തിലുള്ള ഒരു കേസുകളൊന്നും ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല. അപ്പം എനിക്ക് പറയാനുള്ളത് നിയമം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ രാജ്യത്തെ ഓരോ പൗരനും ഒരുപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ എന്താണ്, ഇത് വേണോ വേണ്ടേ എന്ന് തീരുമാനിച്ചതിന് ശേഷം നിയമത്തിൽ മാറ്റം വരുത്തുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാതെ പോലീസ് 2 ദിവസം കൊണ്ട് പോലീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരാകെ കുഴപ്പത്തിലാവും. റോഡ് ഈസ് ഓൾവേസ് ലൂസ്. സ്വകാര്യത ആവശ്യമുള്ളവർ വീട്ടിലിരുന്നോളണം. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അസാന്മാർഗിക പ്രവർത്തനങ്ങളിൽ ഹീനരായ വ്യക്തികളെക്കാൾ കൂടുതൽ സഹായകമായി തീരുന്നത് ഇത്തരത്തിലുള്ള വാഹനങ്ങളാണ്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾ, വളരെയധികം ആൺകുട്ടികൾ മദ്യപിക്കാനുള്ള ഒരു ഇടത്താവളമായിട്ട് ഈ വാഹനങ്ങളെ കാണുന്നുണ്ട്. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ പലപ്പോഴും ഈ കളറുള്ള ഗ്ലാസ് എനിക്ക് സുരക്ഷിതത്വം തന്നിട്ടുണ്ട്. എന്താണ് ആ സുരക്ഷിതം? ഞാൻ ചോദിച്ച ഒരു സുതാര്യമായ വാഹനത്തിൽ ഒരു സ്ത്രീക്ക് നഗരത്തിലൂടെ പോകാനുള്ള ഒരു ഒരു സുരക്ഷിതത്വ ബോധമില്ലായ്മ എവിടെ നിന്നുണ്ടാകുന്നു? ഇന്നില്ല, നമ്മുടെ കേരളത്തിൽ യാതൊരു തരത്തിലുള്ള സുരക്ഷിതത്വം ഇല്ല. പ്രത്യേകിച്ചും ഈ സങ്കുചിതരായ ആൾക്കാർ ഒരു പെണ്ണ് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നത് തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ കൂടെ പോകുന്ന പോലെയല്ല, ഇടവഴി കൂടെ ഒക്കെ നമുക്ക് വീട്ടിലേക്കൊക്കെ ചെന്ന് കയറേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്, ആ അവൾ ഇതാ വൈകി വരുന്നു, എന്തിനു പോയിട്ട് വരുന്നു, അമ്മാതിരി കാര്യങ്ങളൊക്കെ വരും. അതുപോലെ ജംഗ്ഷനുകളിലൊക്കെ ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കും, ഒന്നും രണ്ടും നോക്കി ഇങ്ങനെ പറയാനിരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഇത്തിരി കളറുള്ള ഗ്ലാസ് തന്നെയാണ് നല്ലത്.